നമസ്കാരം. ഈ പ്രബുദ്ധ നവോത്ഥാന സാക്ഷര കേരളത്തിൽ ഇന്നൊരു ദിവസം വന്ന ചില വാർത്തകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. ഒരെണ്ണം, ഒരു ഉദ്യോഗസ്ഥനെ സർവീസിലേക്ക് വീണ്ടും തിരിച്ചെടുത്തതിൻ്റെയാണ്. ആൾ കുറച്ച് ദിവസം സസ്പെൻഷനിലായിരുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിരോധിക്കപ്പെട്ട സംഘടന പോപ്പുലർ ഫ്രണ്ട് അത് നിരോധിക്കുന്നതിന് മുമ്പ്, പക്ഷേ അപ്പോൾ തന്നെ ആ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട്, അവർ തീവ്രവാദ സംഘടനയൊക്കെയാണെന്ന്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള പോലീസ് സേനകൾക്കും അല്ലെങ്കിൽ അതുപോലുള്ള സേനകൾക്കൊക്കെ അതിനെപ്പറ്റി കുറഞ്ഞ പക്ഷം ഒരു ധാരണയെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായിട്ടും. എന്നിട്ടും നമ്മുടെ കേരള ഫയർഫോഴ്സ് അഥവാ ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ ആളുടെ മേൽനോട്ടത്തിൽ ഇവർ സംഘടിപ്പിച്ച പരിപാടിയിൽ പോവുകയും അവർക്ക് പരിശീലനമൊക്കെ നൽകുകയും ചെയ്തു. അത് പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയും വൈറലുമൊക്കെ ആയപ്പോൾ പിന്നീട് അന്വേഷണ വിധേയമായി ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്ന് ആ വ്യക്തിയെ തിരിച്ചെടുത്തു എന്നുള്ള ഒരു ഉത്തരവ് അതിന് വേണ്ടപ്പെട്ട അധികാരി തന്നെ കൊടുത്തിരിക്കുന്നതാണ്. ആളുടെ പേര് കെ ഷിജു എന്നാണ്. പാലക്കാട് റീജിയണൽ ഫയർ ഓഫീസറായി ചുമതല ഏറ്റെടുക്കുന്നതിന് അനുമതി നൽകി ഉത്തരവാകുന്നു. പിന്നെയും ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ ഈ ശിക്ഷ നടപടികൾ. ഏതാനും ദിവസം മാറ്റി നിർത്തി പിന്നീട് മറ്റൊരു സ്ഥാനത്തേക്ക് അവിടെ അവരോധിച്ചുകൊണ്ട് അവിടെയൊക്കെ നിയമിച്ചിരിക്കുകയാണ്. ഇനി മറ്റൊരു വാർത്ത. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് അട്ടപ്പാടി മധു എന്ന ദളിതൻ്റെ കൊലപാതകം. ഒരുപാട് സാക്ഷികൾ കൂറുമാറിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒട്ടുമിക്കവർക്കും ഇതിൻ്റെ വിധി എന്തായിരിക്കും എന്നതിനെപ്പറ്റി ഏകദേശ ധാരണയുണ്ട്. എന്നാൽ ഇന്ന് ഒരു സാക്ഷി, ഈ സാക്ഷി നേരത്തെ പ്രതികൾക്ക് അനുകൂലമായിട്ട് മൊഴി മാറ്റി പറഞ്ഞതാണ്, പ്രതികളുടെ പക്ഷം ചേർന്നതാണ്. ഇന്ന് ആ വ്യക്തി കോടതിയിൽ വന്ന് പറയുന്നു, പ്രതികൾ എന്നെ ഭീഷണിപ്പെടുത്തിയുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചതെന്നും, എന്നാൽ എനിക്കിപ്പോൾ അതിൽ പശ്ചാത്താപമുണ്ടെന്നും മനസ്താപം തോന്നുന്നു, ഞാൻ കോടതിയോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലപ്പെട്ട ഈ മധുവിൻ്റെ ഭാഗത്തേക്ക് മാറിയിരിക്കുകയാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞ മൊഴിയിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ്. കേരളമാണ് എന്നോർക്കണം. സാക്ഷി പറയാൻ വരുന്നവർക്കുള്ള സുരക്ഷയെപ്പറ്റി അല്ലെങ്കിൽ അവരുടെ അവസ്ഥയെപ്പറ്റി ഓരോരുത്തരും ചിന്തിക്കാൻ ഇത്തരം ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ ഉപകരിക്കും. അടുത്തത് അതും പോലീസിനെ പറ്റി സംബന്ധിച്ചുള്ള കാര്യമാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്, സോഷ്യൽ മീഡിയയൊക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചതാണ് കേരള പോലീസിൻ്റെ മാനം കപ്പൽ കയറിയ ഒരു സംഭവം തന്നെയാണ്. മാങ്ങാക്കള്ളൻ പോലീസ് എല്ലാവർക്കും അറിയാം, നമ്മളത് അതിൻ്റെ വീഡിയോസ് വരെ കണ്ടതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം സർവീസിലിരിക്കെ തന്നെ ഒരു പഴക്കടയിൽ നിന്ന് വില കൂടിയ മാങ്ങകൾ മോഷ്ടിച്ചുകൊണ്ട് പോയി. പിന്നീട് ഇത് ഈ CCTV പുറത്തായപ്പോൾ അന്വേഷണ വിധേയമായി ഇന്ന പോലീസുകാരനാണെന്നറിയുകയും ഈ പോലീസുകാരൻ ഒളിവിപ്പോവുകയും ചെയ്തു. ഇതുവരെയും പിടിച്ചിട്ടില്ല എന്ന് ഓർക്കുക, ഇതുവരെയും ആ പോലീസുകാരനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ആ കേസ് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പഴക്കടക്കാരൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു, എനിക്ക് പരാതിയില്ല, അതിനാൽ ഞാൻ കേസ് പിൻവലിക്കുന്നു. അപ്പോൾ കോടതി പരാതിയില്ല എന്ന് പറഞ്ഞു വിട്ടു, പക്ഷേ പോലീസ് അത് വിടാൻ തയ്യാറല്ല. ഈ മാന്യദേഹത്തിന് ഒന്ന് കിട്ടിയെങ്കിലല്ലേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റത്തുള്ളൂ, ആളെപ്പറ്റി ഒരു വിവരവുമില്ല. ഒന്ന് ഓർത്ത് നോക്കൂ, പോലീസുകാരനാണ് കള്ളൻ, എന്തുകൊണ്ടായിരിക്കും ആ പഴക്കച്ചവടക്കാരൻ പരാതി പിൻവലിച്ചത് എന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. ഏതെങ്കിലും സാധാരണപ്പെട്ട ഒരു കള്ളനായിരുന്നു ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോയി കേസായെങ്കിൽ ഏതെങ്കിലും ഒരാൾ, നിങ്ങളാണെങ്കിൽ അത് പിൻവലിക്കുമോ? ഇല്ല. അപ്പോൾ ഈ പോലീസുകാരൻ കള്ളൻ്റെ സ്ഥാനത്ത് പ്രതിയായിട്ട് വന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ പഴക്കച്ചവടക്കാരൻ അത് പിൻവലിച്ചത് എന്നോർക്കുക. ഇനി മറ്റൊരു വാർത്ത. അതിപ്പോൾ എല്ലാ ചാനലുകളും ചർച്ചയാണ്. ഒരു സൈനികനെ, ഇന്ത്യൻ സൈനികനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും പോലീസുകാർ അതിനിഷ്ഠൂരമായ രീതിയിൽ മർദ്ദിച്ചതിൻ്റെയാണ്, മൂന്നാം മുറയെന്നോ അതിൻ്റെ അപ്പുറമൊക്കെ പറയാവുന്ന രീതി. അതായത് ആ സൈനികനോട് പറഞ്ഞത്, നിനക്കിനി തോക്ക് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ നിൻ്റെ കൈകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ തല്ലി ഒടിക്കുക, വിരലുകളൊക്കെ തല്ലി ഒടിക്കുകയുണ്ടായി. ഇതെല്ലാം, ഈ ഞാൻ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടന്നത് ഈ പ്രബുദ്ധ നവോത്ഥാന സാക്ഷര കേരളത്തിലാണ്. അല്ലാതെ ഉത്തർപ്രദേശിലോ പഞ്ചാബിലോ ഗുജറാത്തിലോ ബീഹാറിലോ ഒന്നുമല്ല എന്ന് ഓർക്കുക. ഇത്തരം വാർത്തകളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു മാസ് ഡയലോഗ് ഉണ്ടല്ലോ, ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്ന് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ.
ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.